ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ടോം കുര്യാക്കോസ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ടോം കുര്യാക്കോസ്, അങ്ങേക്ക് സ്വാഗതം. ഒപ്പം തന്നെ അങ്ങേക്ക് അങ്ങേ ധീരതയോടെ അങ്ങ് നടത്തുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും പറയുകയാണ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു 15 വർഷത്തോളമായി ഈ ക്രിമിനൽ ന്യൂസ് മേഖലയിൽ നിർഭയം അങ്ങ് ധീരതയോടെ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ അനസ് എന്ന കൊടും ക്രിമിനലിന്റെ അധോലോക സംഘത്തിന്റെ ചെയ്തികളെ നട്ടലോടെ ഈ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ അങ്ങേക്കെതിരെയും അങ്ങയുടെ കുടുംബത്തിന് നേരെയും വധഭീഷണി വന്നിരുന്നു. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് വന്നതൊരു വിശുദ്ധവാരവുമായി ബന്ധപ്പെട്ട് ഈസ്റ്റർ ദിനത്തിലാണ് അങ്ങ് കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷത്തോടെ കഴിയുന്ന ആ ഒരു ദിനത്തിലാണ് ഈ ഒരു വധഭീഷണി വന്നത്. അങ്ങ് നടത്തിയ ഈ ഒരു റിപ്പോർട്ടിംഗ് അങ്ങയുടെ കുടുംബത്തിന് നേരെ പോലും വധഭീഷണി ഉയർത്തുവാൻ തക്ക വിധത്തിൽ അവരെ ചൊടിപ്പിച്ചത് എന്തുകൊണ്ടാണ്? കൊള്ളേണ്ടടുത്ത് അങ്ങയുടെ ആ ഒരു റിപ്പോർട്ടിംഗ്, അങ്ങ് ചെയ്ത ആ ഒരു സ്റ്റോറി, അങ്ങയുടെ ആ ഒരു അഭിമുഖം കൊന്തു എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ലേ ഇത്? ശ്രീ ടോം കുര്യാക്കോസ്. ജോർജ്, ആദ്യം തന്നെ ഞാൻ ഷെക്കീന ന്യൂസിനെ ഈ ഒരു വിഷയം, അതായത് മാധ്യമങ്ങൾക്ക് നേരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എനിക്ക് നേരെ, ഞാൻ ചെയ്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരെ ഉണ്ടായ ഭീഷണികൾ, ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നിങ്ങൾ ചെയ്യാൻ കാണിച്ച ആ ഒരു ഒരു തീരുമാനത്തിന് ആദ്യം തന്നെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് ഞാനൊന്ന് വരാം. അതായത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട്, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ പരമ്പര ഞാൻ നടത്തിയത്. കൊച്ചിയിലെ നേരത്തെ ജോർജ് സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനൊപ്പം വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഔറംഗസേബ് എന്ന ഗുണ്ട, ഈ ഔറംഗസേബ് എനിക്കൊരു ന്യൂസ് എയ്റ്റീൻ ചാനലിന് വേണ്ടി, ഞാൻ അവതരിപ്പിക്കുന്ന ഒരു ക്രൈം പ്രോഗ്രാം, പോലീസ് പെട്രോൾ എന്ന പ്രോഗ്രാമിന് വേണ്ടി ഒരു അരമണിക്കൂർ അഭിമുഖം തന്നു. ഈ അഭിമുഖത്തിൽ കൊച്ചി അധോലോകത്തെ കുറിച്ചുള്ള പല കാര്യങ്ങളും തുറന്നു പറയുകയുണ്ടായി. അതായത് ഈ അധോലോകം, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന രീതി, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്ന മേഖലകൾ, അതായത് സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതുപോലുള്ള കള്ളക്കടത്ത് മേഖലകളിലേക്ക് അവർ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലഹരി, നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവാക്കളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നശിപ്പിക്കുന്ന ലഹരിയുടെ കടത്തിലേക്ക് പോലും കൊച്ചിയിലെ മാത്രമല്ല കേരളത്തിലെ കൊട്ടേഷൻ സംഘങ്ങൾ മാറുന്നു. ഇതിന്റെ വലിയൊരു ലാഭം ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വളരെ ചെറിയ തുകയ്ക്ക് MDMA പോലുള്ള രാസലഹരികൾ വാങ്ങാൻ ലഭ്യമാണ്. അവിടെ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് അത് വലിയ തുകയ്ക്ക് ഇവിടുത്തെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഇവിടുത്തെ ഹോട്ടലുകളിലും അടക്കം റിസോർട്ടുകളിലടക്കം വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തന രീതി മാറുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിച്ച വസ്തുത. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ടുള്ള, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും തകർക്കുന്ന രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് മേഖലകളിലേക്കും ഈ കൊട്ടേഷൻ സംഘങ്ങൾ, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾ മാറി. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു അന്വേഷണം നടത്തിയത്. പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവൻ വിദേശത്തേക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് നാടുവിട്ടു. അതായത് കൊലപാതകമടക്കം, വധശ്രമമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് പെരുമ്പാവൂർ അനസ്. കൊച്ചിയിലെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ കൊച്ചിയിലെ അധോലോകത്തെ നിയന്ത്രിക്കുന്നവരിൽ പ്രധാനിയാണ് പെരുമ്പാവൂർ അനസ്. ഞാൻ പെരുമ്പാവൂർ അനസിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നില്ല എന്റെ അന്വേഷണ പരമ്പര. കൊച്ചിയില് നമുക്കറിയാം ഒരു 10 വർഷം മുൻപുള്ള കൊച്ചി നഗരത്തിന്റെ, 10-15 വർഷം മുൻപുള്ള കൊച്ചി നഗരത്തിന്റെ അവസ്ഥ. തമ്മന ഷാജിയെ പോലെ, ഭായ് നസീറിനെ പോലുള്ള ഗുണ്ടാ തലവന്മാർ അടക്കി ഭരിച്ചിരുന്ന കൊച്ചി നഗരം. പിന്നീട് പോലീസ് ഈ ഗുണ്ട ആക്ട് പോലുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു. ഗുണ്ട ആക്ട് ഫലപ്രദമായ രീതിയിൽ പോലീസ് ഇവിടെ നടപ്പാക്കിയതിനെ തുടർന്ന് പല ഗുണ്ടകളും സ്ഥലം വിട്ടു, അതായത് നാടുവിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് കാപ്പ പോലുള്ള നിയമം ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ ഈ കോവിഡിന് ശേഷം, ഇവിടുത്തെ ഈ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും സജീവമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുമായി ബന്ധപ്പെട്ട് ഈ ഔറംഗസേബ് എനിക്ക് അഭിമുഖം നൽകിയ ഗുണ്ടയായിട്ടുള്ള, അതായത് ഔറംഗസേബ് ഒരു കൊലക്കേസിലെ പ്രതിയാണ്, നിരവധി ക്രിമിനൽ കേസിലെ, 30-ലധികം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഔറംഗസേബ് നൽകിയ അഭിമുഖത്തിലെ ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവൻ നാടുവിട്ട കാര്യം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത ഘട്ട അന്വേഷണം പെരുമ്പാവൂർ അനസ്
കർണാടകയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വ്യാജ തിരിച്ചറിയൽ രേഖകൾ, അതായത് വ്യാജ ആധാർ കാർഡ്, വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ തയ്യാറാക്കി പുതിയ പാസ്പോർട്ട് തരപ്പെടുത്തി ദുബായിലേക്ക് കടക്കുന്നു. ദുബായിൽ പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുന്നു. ഈ ദുബായിലേക്ക് ഈ പെരുമ്പാവൂർ കടന്നപ്പോൾ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം ഒന്നും ഇതൊന്നും അറിഞ്ഞില്ലേ? അതാണ് ജോർജ് ഏറ്റവും നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം. കാരണം നമ്മുടെ ഏറ്റവും ശക്തമെന്ന് നമ്മൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് അവകാശപ്പെടുന്ന ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഒരു പരാജയം തന്നെയായിരുന്നു പെരുമ്പാവൂർ അനസിനെ പോലുള്ള ഒരു ഗുണ്ടാത്തലവൻ നാടുവിട്ടത് അവർ അറിഞ്ഞില്ല എന്നത്. ന്യൂസ് എയ്റ്റീനിൽ ഞാൻ ഈ വാർത്താ പരമ്പര സംപ്രേഷണം ചെയ്തപ്പോഴാണ് പോലീസ് ഉണർന്നത്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ്, ATS, അതായത് തീവ്രവാദ ബിരുദ സ്ക്വാഡ്, മറ്റു കേന്ദ്ര ഇന്റലിജൻസ് ഒക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും ഇവർ റെയ്ഡ് നടത്തുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണമൊക്കെ നീങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട്, നേരത്തെ ജോർജ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് അനസിനെ പോലുള്ള ഒരു കൊടും കുറ്റവാളി നാടുവിട്ടത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വാർത്താ മാധ്യമോ ഒരു ദൃശ്യമാധ്യമോ ന്യൂസ് 18 അത് സംപ്രേഷണം ചെയ്തപ്പോൾ മാത്രം ഇവർ അറിഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ ഇന്റലിജൻസിന്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, എങ്ങനെ അനസ് വിദേശത്തേക്ക് കടന്നത് ഒരു വസ്തുത. രണ്ടാമത്തെ കാര്യം, അനസിന്റെ അവിടെ എന്തിനാണ് പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് പോയത്? സ്വർണ്ണക്കടത്താനാണ് എന്ന് ഔറംഗസേബ് പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്തിനൊപ്പം അവിടെ ഈ പെരുമ്പാവൂർ അനസിന്റെ പുതിയൊരു ബിസിനസ് സംരംഭം ദുബായിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങളായിരുന്നു, ചില ബിസിനസ് മേഖലകളിലുള്ളവർ, കേരളത്തിലെ പല സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങിൽ. നടി ശ്വേതാ മേനോൻ, മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട്, നടൻ ഷിയാസ് കരീമും, ഈ ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും തമ്മിലുള്ള ദീർഘകാലത്തെ ബന്ധത്തെ കുറിച്ചൊക്കെ ഔറംഗസേബ് വെളിപ്പെടുത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ, അതായത് അനസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ്, ഇവരുടെ സിനിമാ ബന്ധം, പുതിയ ബിസിനസ് സംരംഭത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ ഞാൻ സംപ്രേഷണം ചെയ്തു. തുടക്കത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ, അതായത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വാർത്താ അന്വേഷണാത്മക വാർത്താ പരമ്പരയായിരുന്നു. ആദ്യ ദിവസം തന്നെ എനിക്ക് ഫോണിന് ഭീഷണി ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് ഫോൺ കോൾ അല്ല, വിദേശത്തു നിന്നുള്ള നെറ്റ് കോളിൽ നിന്ന് എന്നെ ഫോണിൽ വിളിക്കുന്നു, വാട്സാപ്പിലൂടെ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. ഈ വാർത്താ പരമ്പര ഇവിടെ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ വരുന്നു. പക്ഷെ ഞാൻ ഈ ഭീഷണിയിൽ പതറിയില്ല. ഓരോ ദിവസങ്ങളിലും വാർത്തകൾ കൂടുതൽ ശക്തമായി തന്നെ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചു. പോലീസ് ഉണർന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ദിവസം തന്നെ, ഈ ഞാൻ വാർത്ത സംപ്രേഷണം ചെയ്ത രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. തുടർച്ചയായി എന്റെ വാർത്താ പരമ്പരകൾ പോകുമ്പോൾ പോലീസ് കൂടുതൽ ഉണരുന്നു. പിന്നീടാണ്, അതായത് ഞാൻ March 23 വാർത്താ പരമ്പര തുടങ്ങുന്നു, ഈസ്റ്ററിന്റെ തലേ ദിവസം ശനിയാഴ്ച രാവിലെ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് ഇന്റർനെറ്റ് കോൾ ആണ്, ഇന്റർനെറ്റ് നമ്പറിൽ നിന്നാണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്നത്. എന്റെ വീടിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട്, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ട്, വീട്ടിലുള്ളവർ അകത്തുണ്ടെന്നറിയാം, അവർ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കണം, ഇത് ഇപ്പോൾ തന്നെ ഇവിടെ നിർത്തുക എന്ന രീതിയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു ആ ഭീഷണി സന്ദേശം. ഞാൻ ഇതേ തുടർന്ന്, കാരണം നമുക്കറിയാം ഈസ്റ്ററിന് നമ്മുടെയൊക്കെ വീടുകളിലെ അതിഥികൾ ഉണ്ടാകും. എൻ്റെ പിതാവിന്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരി, അവരുടെ കുടുംബം, മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ്. സ്വാഭാവികമായും ഈ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട ഭീഷണിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയം തോന്നാം, കുടുംബാംഗങ്ങൾക്ക് ഭയം തോന്നാം. അതുകൊണ്ട് ഞാൻ എന്റെ സ്ഥാപനത്തെ അറിയിച്ചു, മേലധികാരികളെ അറിയിച്ചു, പോലീസിന് പരാതിപ്പെട്ടു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ശ്യാം സുന്ദറുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു. പോലീസ് അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകി. പക്ഷെ ഞങ്ങൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തത്, ഇത്തരം ഒരു ഭീഷണി ഉണ്ട് എന്ന് സംപ്രേഷണം ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ബന്ധുക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട, അവർക്കൊരു ഭയം തോന്നണ്ട എന്ന് കരുതിയാണ് ഇത്രയും ദിവസം അത് സംപ്രേഷണം ചെയ്യേണ്ട എന്ന് വിചാരിച്ചത്. ഒരു വ്യക്തിപരമായിട്ടുള്ള ചോദ്യം കൂടി അതിന്റെ കൂട്ടത്തിൽ തന്നെ, ശ്രീ ടോം കുര്യാക്കോസ്, പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഇത്തരം മാഫിയ സംഘങ്ങൾക്കെതിരെ അങ്ങ് ധീരതയോടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ്, വ്യക്തിപരമായിട്ട് അങ്ങേക്ക് ഭീഷണി ഉയർന്നിരുന്നു, പക്ഷേ ഇത്തവണ ഈ കുടുംബത്തിന് നേരെ ഒരു ഭീഷണി വന്നപ്പോൾ മനസ്സിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പതർച്ച തോന്നിയിരുന്നോ ശ്രീ ടോം കുര്യാക്കോസ്? ജോർജ്, സ്വാഭാവികമായും നമുക്കറിയാം, ഞാൻ ഇതിനു മുൻപ് ജോർജ് നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 10-15 വർഷത്തോളമായി വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്.
മനോരമയിലും 24 ഒക്കെ പ്രവർത്തിച്ചിരുന്ന, അവിടെയൊക്കെ വാർത്ത ക്രൈം വാർത്തകൾ അവതരിപ്പിച്ചിരുന്ന, ക്രൈം ബീറ്റ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അങ്ങനെയാണ് ഇപ്പൊ ന്യൂസ് 18 ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 രണ്ട് ക്രൈം പ്രോഗ്രാമുകളാണ്, പോലീസ് പട്രോൾ 1, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമാണ് പ്രധാനമായും ചെയ്യുന്നത്. ഇത് ഇതിനു മുൻപൊക്കെ ഇത്തരം ലഹരി മാഫിയക്കെതിരെയും അതുപോലെ സെക്സ് റാക്കറ്റിനെതിരെയും ഗുണ്ടാസംഘങ്ങൾക്കെതിരെയൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭീഷണികൾ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമായും നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് വാർത്തകൾ ചെയ്യുമ്പോൾ ഇത്തരം ഭീഷണികളൊക്കെ സ്വാഭാവികമാണ്. അതൊരു ഒരു സമ്മർദ്ദ തന്ത്രമോ അതല്ലെങ്കിൽ സാധാരണ രീതിയിലൊരു താക്കീതായി കണ്ട് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. പക്ഷെ ഇത് ഇതിനെ ഞാൻ അങ്ങനെ മാത്രമാണ് കണ്ടത്. അതേ രീതിയിൽ വളരെ ലാഘവത്തോടുകൂടി ഇത് തള്ളിക്കളഞ്ഞു, അവരുടെ ഭീഷണിയെ, ഫോണിൽ വന്ന ഭീഷണിയെ. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ, വീട്ടില് അറിയാം കൊച്ചുകുട്ടികളുണ്ട്, ഭാര്യ, അമ്മ, സ്വാഭാവികമായും അവരിലേക്ക് ഒരു ഭീഷണി ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പതറും, ആദ്യഘട്ടത്തിൽ ഒന്ന് പതറി. പക്ഷെ എന്റെ സ്ഥാപനത്തിന്റെ വലിയൊരു പിന്തുണ, ന്യൂസ് 18 മേലധികാരികൾ ഇക്കാര്യത്തിൽ അറിഞ്ഞു. പോലീസിൽ മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ പോലും ഇക്കാര്യങ്ങൾ അവർ അറിയിച്ചു. എനിക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം ഏർപ്പെടുത്തി. ഓഫീസിലാണെങ്കിലും കൃത്യമായ സെക്യൂരിറ്റി സംവിധാനം വർദ്ധിപ്പിച്ചു. വീട്ടിൽ CCTV വെക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു തന്നു. പോലീസിന്, അതായത് എന്റെ വീടിരിക്കുന്ന സ്ഥലം തലയോലപ്പറമ്പാണ്, തലയോലപ്പറമ്പിലെ പോലീസ് കൃത്യമായ പട്രോളിംഗ് നടത്തുന്നുണ്ട്. എറണാകുളം നോർത്ത് പോലീസ്, ഞങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന എറണാകുളം നോർത്ത് പോലീസ് അതിൻ്റെതായ രീതിയിൽ അവരുടെ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ജോർജി ചോദിച്ചതുപോലെ ഇതിനു മുൻപ് കേരളത്തിൽ ഇതൊരു പതിവില്ലാത്ത കാര്യമാണ്. വ്യക്തിപരമായി നമ്മൾ പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ, നേരിട്ടൊക്കെ ഞാൻ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകാറുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ സഭാ തർക്കങ്ങളൊക്കെ നമുക്കറിയാം. അത്തരം സഭാ തർക്കങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഏത് വിഭാഗത്തിന്റെ ഒരു അടുത്താണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അവർക്കെതിരെ ഏതെങ്കിലും വാർത്തകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കയ്യേറ്റം ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളോട് നേർക്കുന്ന ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇത്തരത്തിൽ, അത് കേരളത്തിൽ തന്നെ ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്, മാധ്യമ പ്രവർത്തകർക്ക് നേരെ, അതായത് നമ്മൾ സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ, സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾക്കെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാർത്തകൾ പറയുന്നത്, നമ്മുടെ അന്വേഷണങ്ങൾ നടത്തുന്നത്. അതുപോലും ഇവിടെ അനുവദിക്കപ്പെടുന്നില്ല. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അത് നമുക്കറിയാം, കുറച്ചു കാലമായി മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഗുണ്ടാ സംഘങ്ങൾ പോലും അതിനെ വ്യക്തിപരമായല്ല, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോലും, കുടുംബാംഗങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ ജീവന് പോലും വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തന രീതി മാറുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവത്തോടെ നമ്മൾ കാണുന്നത്. അപ്പൊ തന്നെ മറ്റു കാര്യം, ശ്രീ ടോം കുര്യാക്കോസ്, അങ്ങേക്ക് ഇത്തരത്തിലൊരു ഒരു ഭീഷണി ഉണ്ടായപ്പോൾ മറ്റ് മാധ്യമങ്ങളുടെ ഒക്കെ ഒരു ഭാഗത്തു നിന്നുള്ള, സഹപ്രവർത്തകരുടെ ഒക്കെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? പലപ്പോഴും നമുക്കറിയാവുന്നതിൽ ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് നേരെ സാധാരണക്കാരായവർ ഒരു ശബ്ദമുയർത്താത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ സംഘടിതരാണ്, ഭയപ്പെടുത്തി ഒരു നിശബ്ദരാക്കുന്ന പ്രവണത ഇവർ പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങേക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ ഒരു ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു, ശ്രീ ടോം കുര്യാക്കോസ്? ജോർജ്, ഒരു കാര്യം നമുക്കറിയാം, ഇന്ന് മാധ്യമങ്ങൾ തമ്മിൽ വാർത്തയുടെ കാര്യത്തിലും റേറ്റിംഗിന്റെ കാര്യത്തിലും എല്ലാം ഒരു മത്സര ബുദ്ധിയൊക്കെ, ഒരു മോശമായ രീതിയിലുള്ള ഒരു മത്സര ബുദ്ധിയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ എങ്കിൽ പോലും പത്രപ്രവർത്തക യൂണിയന്റെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ ഉണ്ടായി. എന്നെ ഭീഷണിപ്പെടുത്തിയ വിഷയത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് KUWJ, കേരള പത്രപ്രവർത്തക യൂണിയൻ, ശക്തമായ നിലപാട് സ്വീകരിച്ചു. പിന്നെ മറ്റ് മാധ്യമങ്ങൾ, സ്വാഭാവികമായി നമുക്കറിയാം, ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഒരു വാർത്തയാണ്, അതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഭീഷണിയാണ്. മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തില്ല എന്നൊരു വസ്തുതയാണ്. പക്ഷെ അവരെ പൂർണ്ണമായി നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അത് മറ്റേതെങ്കിലും ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും എല്ലാ മാധ്യമങ്ങളും അത് അത്തരം വിഷയങ്ങൾ വാർത്ത ഏറ്റെടുക്കാറുണ്ട്. മുൻപ് മാതൃഭൂമിയിലെ ഒരു കൊല്ലത്തെ ലേഖകൻ ഉണ്ണിത്താൻ നേരെ ഉണ്ടായ വധശ്രമം നമുക്കറിയാം. സമീപകാലത്ത് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകന് നേരെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവം തന്നെ ഏറെ ഞെട്ടിലുളവാക്കിയതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ സ്വാതന്ത്ര്യം വേണമെന്ന വിഷയത്തിൽ, മാധ്യമ പ്രവർത്തകർക്ക് ഒരു സുരക്ഷ സംരക്ഷണം വേണമെന്ന വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ്. മറ്റൊരു കാര്യം കൂടി, ഈ ഒരു വിഷയത്തിൽ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ
സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു ജോലി ആണ് അങ്ങ് നിർഭയം ഏറ്റെടുത്ത് ഈ ഇവരുടെ അധോലോക സംഘങ്ങളുടെ ചെയ്തികളെ അങ്ങ് തുറന്നു കാട്ടിയത്. അങ്ങ് നേരത്തെ പറഞ്ഞു ഈ ഒരു അഭിമുഖം പുറത്തുവിട്ടതിന് പിറ്റേ ദിവസം ഈ പറയുന്ന വ്യക്തിയെ ഈ ATS അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തികച്ചും ഈ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേടല്ലേ? അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിർഭയം ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നു. നമ്മുടെ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയം കൂടി തന്നെയല്ലേ അത് എടുത്തു കാണിക്കുന്നത്, ശ്രീ ടോം കുര്യാക്കോസ്? തീർച്ചയായും, കാരണം ഒരു ഒരു വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ജോർജ് ചോദിച്ചത്. കാരണം ഈ കഴിഞ്ഞ ഒരു ഞാൻ ഈ കേരളത്തിലെ ഒരു സാമൂഹ്യ അവസ്ഥ പൂർണ്ണമായും നിരീക്ഷിക്കുന്ന കഴിഞ്ഞ ഒരു 10-15 വർഷമായി നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. കഴിഞ്ഞ ഒരു 5 വർഷം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ക്രൈം നിരക്കുകൾ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബങ്ങളുടെ അവസ്ഥയാണ്. കുടുംബങ്ങളിലെ ക്രൈം നിരക്ക്, സ്വന്തം അച്ഛനെ അമ്മയെയും മക്കൾ കൊലപ്പെടുത്തുന്ന അവസ്ഥ, സഹോദരങ്ങൾ തമ്മില് വാക്കേറ്റമുണ്ടാകുന്നു, അത് കൊലപാതകത്തിൽ കലാശിക്കുന്ന അവസ്ഥ, സുഹൃത്തുക്കൾ തമ്മിലുള്ള കൊലപാതകം, ദമ്പതികള് പരസ്പരം കൊലപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെയൊക്കെ ഒരു കാരണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ലഹരിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ളതാണ് നമ്മൾ ഏറെ ഗൗരവമായി കാണേണ്ടത്. ഈ ലഹരി, അതായത് ഇന്ന് യുവാക്കളെ വല്ലാത്ത രീതിയില് യുവാക്കൾ വല്ലാത്ത രീതിയിൽ ഈ ലഹരിയിലേക്ക് ലഹരിയുടെ അടിമകളാകുന്നുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങൾ തഴച്ചു വളർന്നത്. അവരും ഈ ലഹരിക്കടമയാണ്, ഈ ലഹരി മാഫിയുമായി ഗുണ്ടാ സംഘങ്ങൾക്ക് ബന്ധമുണ്ട്. നമ്മുടെ പോലീസ് കഴിഞ്ഞ 5 വർഷം എവിടെയായിരുന്നു? എന്താണ് പോലീസ് ചെയ്തത്? ലഹരി മാഫിയെ നിയന്ത്രിക്കാൻ, ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാൻ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നമ്മുടെ പോലീസ് പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ രീതിയിൽ ക്രൈം നിരക്ക് വർദ്ധിക്കാനുള്ള കാരണമായതും. ഇവിടെ പോലീസിനെ സംബന്ധിച്ച് നാണക്കേടല്ല, പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ഈ രീതിയിൽ പരസ്യമായി തന്നെ ആളുകളെ കൊല ചെയ്യുന്ന, പട്ടാപ്പകലും കൊല ചെയ്യുന്ന അവസ്ഥ, മാധ്യമങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി, അങ്ങ് പ്രത്യേകിച്ച് ഈ ക്രൈം ന്യൂസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഗുണ്ടാ സംഘങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പെൺകുട്ടികൾ, പലപ്പോഴും ആൺകുട്ടികളാണ് ഇത്തരം ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഗ്യാങ്ങുകളിലൊക്കെ പെട്ടുപോകുന്നത്, പെൺകുട്ടികൾ എത്രത്തോളം ഇവരുടെ സംഘങ്ങളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്, ശ്രീ ടോം കുര്യാക്കോസ്? നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തില് ലഹരി സംഘങ്ങൾ പിടിയിലായ പല വാർത്തകളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാം. അവിടെ ഒരു ഒരു പെൺകുട്ടിയെങ്കിലും ഒരു യുവതിയെങ്കിലും ആ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പല വാർത്തകൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഒരു വാഹനത്തിലാണ്, സാധാരണഗതിയിൽ ആഡംബര കാറുകളിലൊക്കെയാണ് ലഹരി കടത്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നുമടക്കെ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നത്. ഈ വാഹനത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടാകും. സാധാരണ രീതിയിൽ മുൻപൊക്കെ സ്ത്രീകൾ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടെങ്കിൽ പോലീസും എക്സൈസും പരിശോധിക്കാറില്ല. ഇതിനെ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, സ്ത്രീകൾ ഉണ്ടെങ്കിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടികളെ ഈ ട്രാപ്പിലേക്ക് അവരെത്തിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ നായ്ക്കളെ, വളർത്തു നായ്ക്കളെ കൃത്യമായി ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഉള്ള നായ്ക്കളും ഈ വാഹനത്തിൽ കാണും. പോലീസോ എക്സൈസോ പരിശോധിച്ചാൽ അവർക്ക് നേരെ നായ്ക്കൾ ഒരു പാഞ്ഞെടുക്കുന്ന, അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷെ നമ്മൾ കാണേണ്ടത് കൊച്ചുകുട്ടികൾ, സാധാരണ കോളേജ് വിദ്യാർത്ഥിനികളായിട്ടുള്ള പെൺകുട്ടികളെ, അവർ ഈ സംഘത്തിലേക്ക് പോകുന്നത്, ഈ ലഹരി സംഘത്തിലേക്ക് പോകുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അത് ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ഭരണകൂടം കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് തന്നെയാണ്. ഓക്കെ, അവസാനമായ ഒരു ചോദ്യം കൂടി, ശ്രീ ടോം കുര്യാക്കോസ്. ഇനിയും ഇത്തരം മാഫിയകൾക്കെതിരെ ധീരതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ അങ്ങയുടെ തീരുമാനം? പൂർവാധികം ശക്തിയോടുകൂടി തന്നെ? തീർച്ചയായും, കാരണം ഈ ഭീഷണി ഉണ്ടായി അതിനുശേഷവും ഈ ഗുണ്ടാസംഘങ്ങളെ ബന്ധപ്പെട്ട, ഗുണ്ടാസംഘങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ കൂടുതൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ അധോലോകത്തെ കുറിച്ച് മാത്രമല്ല, സ്വർണം പൊട്ടിക്കല്, ലഹരി കടത്ത്, സെക്സ് റാക്കറ്റ്, ഇതോടൊപ്പം തന്നെ ഏറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം വിദേശത്തു നിന്നുള്ള ആപ്പുകളുടെ, അതായത് ഈ മൊബൈൽ ആപ്പുകളുടെ കെണി. ഈ കെണിയിൽ നമ്മുടെ യുവതി യുവാക്കളെ കൊടുക്കാൻ വേണ്ടി
ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ബ്ലാക്ക് മാജിക്, ഈ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങുന്ന ഒരു ഒരു യുവതലമുറയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിനേക്കാളും അവർ പരതുന്നത്, ഇന്റർനെറ്റിൽ പരതുന്നത് കൂടുതലും ഡാർക്ക് നെറ്റിലേക്കാണ്. ഡാർക്ക് നെറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു കൗതുകത്തോടെ പോകുന്ന യുവതി യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അതിൽ നിന്നും തിരിച്ചു വരിക എന്നത് അവരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതൊരു വലിയ കെണിയാണ്. ആ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഇരുണ്ട വല തന്നെയാണ്. സ്വാഭാവികമായും അതിലൊരിക്കൽ പെട്ടുപോയാൽ അതിൽ നിന്നും മോചിതരാകുക എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന ഒരു നിലയിൽ ഈ വിഷയങ്ങളിലും എന്റെ പരിശോധന അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരിക്കലും പോലീസാണ് ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ടത്, പക്ഷെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ തലങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.